ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മഴ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട്, പക്ഷേ കൂടുതലും തുള്ളിയാണ്. തുള്ളിയായിട്ട് നമുക്കൊരു സന്തോഷമില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈസി ഒരു 1.5 kilo ഉള്ള ഒരു വാള കിട്ടിയായിരുന്നു. ആ വാളയാണെങ്കിൽ ഞാൻ തുള്ളി ഇടാൻ വേണ്ടിയിട്ട് കൂടുതല തുറന്ന ഗ്യാപ്പിൽ അവനെടുത്ത് ജമ്പ് ചെയ്ത് വെള്ളത്തിൽ പോയി. അങ്ങനെ ഒരു വിഷമം ഇന്നലെ ഉണ്ടായി. അപ്പം ഇന്ന് രാവിലെ ഈശ വന്നേക്കാണ്. നമ്മളിപ്പം സമയം ഒരു 9:30 ആയിട്ടുണ്ട്. പയ്യനവിടെ നേരത്തെ പോയി ഈശ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വെള്ളവും കൊടയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ജോയിൻ ചെയ്യുകയാണ് ആ പ്രോഗ്രാമിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. വലിയ വിലയും വെച്ചാണ് വീശുന്നത്. പക്ഷേ തുള്ളി വേണ്ട എന്നുള്ളതാണ് മനസ്സിലെ ആഗ്രഹം. കാരണം തുള്ളിയെ കിട്ടിയിട്ട് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ്. ചുമ്മാ ആണ് വെറുതെ, ആർക്കും കൊടുത്തില്ല, നമ്മളെല്ലാം സെയിൽ ചെയ്തു. പക്ഷേ തുള്ളിയൊക്കെ ഒരു ഡിമാൻഡ് കുറവാണ് തുള്ളിക്ക്. അതുകൊണ്ട് നമ്മൾ തുള്ളിയെ കിട്ടല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് വീശുന്നത്. വലിയ വിലയും വെച്ചാണ്. എന്തെങ്കിലും വലിയ വളത്തുമീനോ എന്തെങ്കിലും വലിയ മീൻ വല്ലതും കിട്ടിയായിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. ഈ സമയത്തൊക്കെ 3, 4, 5 മീനൊക്കെ വളത്തുമീനൊക്കെ വന്ന് കിട്ടിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. ഇനിയിപ്പം മാറ്റിയിൽ നിന്ന് വെള്ളം തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ നല്ല വീശായിരിക്കും. അന്നേരം ഇവിടെ വീശാൻ പറ്റത്തില്ല, വേറെ സ്പോട്ടായിരിക്കും. അപ്പം നമ്മൾ വലിയ വിലയും വെച്ച് വീശുന്ന കാഴ്ചകളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ ഞാൻ വന്നതിൻ്റെ ഐശ്വര്യത്തിൻ്റെ തുടക്കമായി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷയായ അതാ കരിമീൻ. കരിമീൻ വന്നിട്ടുണ്ട്. കരിമീൻ, ഹായ് 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 കരിമീൻ. ശരി, നമുക്ക് ഈ വർഷം കിട്ടിയാലും ഇച്ചിരി വലിയ കരിമീനാന്ന് തോന്നുന്നല്ലേ. ഈ സീസണിലെ വലിയ കരിമീനാണ് വന്നിരിക്കുന്നത്. ഇതാ ഇത് ഫോൺ വന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഗ്യാപ്പിൽ ഇതാ സിലോപ്പിയും തൂളിയും വീശിക്കൊണ്ട് വരുന്നു. അതോ സിലോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സിലോപ്പിയ. 1 kilo തൂക്കം വരുന്ന സിലോപ്പിയ. ജമ്പൻ ജമ്പൻ സിലോപ്പിയ. ഓ ആടി ഓടി ഒരുപാട് അങ്ങനെ തിന്നാൽ മിക്കവാറും വയറുള്ളത് കേട്ടോ. കണ്ടു തന്നെ കൊതിയിട്ടില്ലേ. ഇവിടെ കയ്യെന്ന് വെച്ചേ അതിൻ്റെ അകത്തിലോട്ട്, അവിടോട്ട്, അതിലോട്ട് കയ്യട 3 ഇരട്ടി എല്ലാം കൂടെ ആണോ വലയ്ക്കകത്തിൽ? ഒരികള തുളിയാണോ? മഴ പെയ്തപ്പോൾ വീണ്ടും തുളി ഇറങ്ങി വന്നതാണോ? തുളിയൊക്കെ എടുത്ത് ചാടുന്ന കണ്ടു. ഇല്ലാത്തരാണെങ്കിൽ വലിയ തുളിയെ കിട്ടത്തുള്ളല്ലോ. തുളി തന്നെ. കൂട്ടത്തിലൊരു സിലോപ്പിയ ഉണ്ട്. അപ്പം വരും. വാവ്, മഴയാണ്. മഴയും വെയിലും വന്ന് വന്ന് മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴ തോന്നപ്പം കോട്ട് ഊരി വെച്ചിട്ട് വല അങ്ങോട്ട് എടുത്തപ്പം എന്താ മഴ വീണ്ടും. അങ്ങനുണ്ട് സിലോപ്പിയ. മുന്നേ ഇതുകൂട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ ലൈൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നോക്കാം. ഒന്നുമില്ലെന്നും പറഞ്ഞു കോപ്പ് എടുക്കായിരുന്നായിരുന്നെങ്കിലും. അതേണ്ട 4 കരിമീൻ. അടിപൊളി കരിമീൻ. കരിമീൻ 1 kilo ആയി. 1 kilo കരിമീൻ. 1 kilo കരിമീൻ. ഹൈ 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 ഹൈ. കരിമീൻ ഞങ്ങളുടെ പുഞ്ചയിലെ സ്വർണമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്ന മത്സ്യമാണ് കരിമീൻ പുഞ്ചയിലെ. 4 കരിമീനും 4 കരിമീനും 1 പൂവാലിപ്പറളും. അടിപൊളിയായി. ഇയാളുടെ വാക്കും കേട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം ഇയാൾ ഒന്നുമില്ലെന്ന് പറയുമ്പോഴേ എന്തെങ്കിലും കാണുമെന്ന്. അതാ ഞാൻ വീഡിയോ കട്ട് ചെയ്യാതിരുന്നത്. വലിയ മീനെടുത്ത് ചാടി. ഭയങ്കര മീനായിരുന്നു. പക്ഷേ ചാടുന്നത് കിട്ടിയില്ല. വേറെ ഉണ്ടോ വലയ്ക്കകത്തിൽ? പോയോ അത്? ഷേ, സൈഡിൽ കൂടെ ഞാൻ കണ്ട്. ഷേ, വലിയ മീനായിരുന്നു. ഓ ഷിറ്റ്. ഞാനും പക്ഷെ കരയ്ക്ക് വീണാലും അതെടുത്ത് പോവും. ഈ സൈഡിൽ കൂടെ അങ്ങോട്ടാ ചാടിയത്. ഓ ഷേ, നല്ല മീനായിരുന്നു. 5-6. ഓ അത്രയൊന്നും വരുന്നില്ല. 3-4 kilo ആണ്. അത്രേ ഉള്ളൂ.
ഞങ്ങളും കണ്ടു, ഞാൻ കണ്ടു. പിന്നെ ഞാൻ എന്തോ വണ്ടിയിൽ എടുത്ത് ചാടുന്നത് വീശിയിട്ട് വേണ്ട, കരയിന്നെടുത്ത് വെള്ളത്തിയിടുക. പിന്നെ എങ്ങനെ മീൻ കിട്ടും? ഏ, പിന്നെ എങ്ങനെ വളർത്തുമീനെ കിട്ടും? കഴിഞ്ഞ വിലയ്ക്ക് പോയ വളർത്തുമീൻ ഈ വിലയ്ക്ക് വരത്തില്ലല്ലോ. പക്ഷേ അതിന് അതിന് ഈ പഞ്ചായത്തിലേ വരത്തില്ല. പക്ഷേ വേറെ വളർത്തുമീൻ വന്നാലും നമുക്ക് വളർത്തുമീനെ ഒന്നും കിട്ടിയില്ല. ഞാൻ ഇതൊക്കെ കിട്ടിയായിരുന്നു 7 kilo ഉള്ളത്. കരിമീൻ വല്ലോ, മുട്ടാത്ത കരിമീൻ വല്ലോ ഉണ്ടോ? ഒന്നുമില്ല. ആ കൊണ്ടുവരുന്നു തൂളിച്ചാകര. തൂളിയും ഫിലോപ്പിയും, ഫിലോപ്പി ഇല്ലേ, തൂളി, ആ തൂളി മാത്രമേ ഉള്ളൂ. തൂളി, തൂളി എന്തോടോ, എന്തോടോ ഇയാൾ ഈ തപ്പിയൊക്കെ പിടിച്ചോണ്ട് വരുന്നത്? ഏ, കമ്പം വല്ലോ വന്നു. സുരേണ്ണൻ കരയിൽ കയറുന്നതിന് മുന്നേ നമുക്ക് വളത്തുമീനാണോ വരുന്നത്? അല്ല, സിലോപ്പിയ, തുളി, വളത്തുമീനാണെങ്കിൽ ഒന്ന് മലക്കണമല്ലോ, വലയൊക്കെ ഒന്ന് വലിച്ചോണ്ട് പോകണം. ഒന്നും കാണുന്നില്ലല്ലോ. ഓ, തുളിയെല്ലാം കൂടെ എന്തോടോ തൂളിയെല്ലാം എടുത്ത് ചാടുന്നു. ഓ, ഈ വലയ്ക്കും മീൻ തൂളി അരിയുമെന്നാ തോന്നുന്നത്. തൂളി കണ്ടോ? തൂളി വേണ്ടാന്നും പറഞ്ഞാ വീശുന്നത്. എന്നിട്ടും തൂളിയാണല്ലോ. ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ കിടന്ന് തള്ളുന്നു. വേണ്ട, വന്ന് തള്ളുന്നു. അത് കുറുവ, അത് കൊള്ളാം, അത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കുറുവയുണ്ട്. ചാടണ്ടേ? ആ, തൂളിക്കുഞ്ഞെടുത്തിയാടി. ആ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കുള്ള വീശും പരിപാടികളുമാണ്. കഴിഞ്ഞ ദിവസം ഈ സമയത്ത് ഇവിടെ ഉത്സവമായിരുന്നു, എല്ലാവർക്കും തൂളി ഉണ്ടായിരുന്നു. തൂളിയെ കൊണ്ടുപോയിട്ട് ഡിമാൻഡ് ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ന് ആരും വന്നില്ല. ഇതിൻ്റെ അകത്തിലും തൂളി ഉണ്ടെന്നാണ് തോന്നുന്നത്. തൂളി വേണ്ട വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഓരോ വലയും വീശുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും. ഓ, തൂളി തന്നെ തൂളി. തൂളിയുടെ സ്ഥാനത്ത് വല്ല വളത്തുമീനോ സിലോപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ആർക്ക് കോക്കും. ആദ്യമേ ഈ തൂളിയെ കിട്ടുമ്പോഴും ഈ സന്തോഷവും മനസ്സുഖമൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം ഈശ വരുമ്പോ ഈശ കിട്ടാതിരുന്ന് തൂളിയെ കിട്ടിയപ്പോ ഓർക്കുന്നോ? ഇപ്പഴാ മടുത്ത്. ഉള്ള തൂളിയെല്ലാം കൂടെ ഫ്രണ്ടിൽ വന്ന് പൊങ്ങിച്ചാടുക. എന്നിട്ടും അതങ്ങ് പോട്ടെന്നും വിചാരിച്ച് വിചാരിക്കുക. പോകാനാണെങ്കിൽ ഇവിടെ തടവലയും കെട്ടിവെച്ചേക്കുക. എങ്ങോട്ട് പോകാൻ? ഒരു വളത്തുമീനൊന്നും ഞങ്ങളുടെ വലയിൽ നിന്ന് എടുത്ത് ചാടുന്നില്ലല്ലോ. ചാടണ്ട, കിട്ടിയാൽ മതിയായിരുന്നു. തൂളിയായിരിക്കും അല്ലേ? ഒന്നുമില്ലേ. തൂളി പോയി കഴിഞ്ഞിട്ട് വീശിയാൽ പിന്നെ തൂളി എങ്ങനെ കിട്ടും? തൂളി വേണ്ട. വെറുതെ വീശിയാലും തൂളിയാ. മീൻ ഏതാണ്ട് വന്നായിരുന്നു. തൂളിയല്ലായിരുന്നു അത്? തൂളിക്കാണോ വീശിയത്? തൂളിയെ വേണ്ടാന്ന് പറഞ്ഞിട്ട് തൂളി വന്നഴിക്കുമ്പോഴങ്ങ് വീശുകയും ചെയ്യൂ. എന്തോ അങ്ങനൊരു ടോക്ക്.
എന്നിട്ടൊന്നും ഉണ്ടാവല്ലോ, വല ചോവിന് വിരിഞ്ഞില്ല. കരിമീനെയൊക്കെ തന്നത് ഞാൻ വിചാരിച്ചു ഇപ്പം ഫുൾ കരിമീനായിരിക്കും എന്ന്. കരിമീനും ഇല്ല, സിലോപ്പെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഓ തുളി തുളി കൊതിപ്പിക്കാനെ കൊണ്ട് തുളി തന്നെയാണ്. തീരാ തുളിയായെന്നാ തോന്നുന്നത്. തുളിയല്ല ഇനി ഇവിടുന്ന് പിടിച്ച് അപ്പുറത്ത് വിടണമെന്നാ തോന്നുന്നത്. നോ മോർ കമന്റ്സ്. ഈശിയപ്പം എന്തുവായിരുന്നു ആണ്ട് വലിയ മീൻ കയറി പോയത്? മീന മൊത്തം തൂളിയായിരുന്നു അല്ലേ? രാത്രിയും തൂളി അവിടെ ഇവിടെ ഇവിടെ തെളുന്നുണ്ടല്ലോ. ഓ എന്നാലും കുറവാ. തൂളിയെ വേണമെന്ന് വിചാരിച്ചപ്പോ ഇപ്പൊ തൂളിയില്ല. ഇത്ര നേരം വീശിയ മീനാണ്, ഇത്രയും തൂളിയുണ്ട്. രാത്രി നിന്ന് ഓ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലൊക്കെ കൂടുതലുണ്ട്. ഇത് അതിൽ നിന്ന് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ചാക്കിനകത്തോട്ട് ഇറക്കിയിട്ട് കുറച്ച് കൊണ്ടുവന്ന് ആവശ്യക്കാർക്കെല്ലാം ഇപ്പം തന്നെ കൊണ്ട് കൊടുത്തേക്കാം. നമ്മൾ മീനൊക്കെ കൊടുത്തിട്ട് വന്നു. ഇതാ ഈ ഒരു വീശൂടെ ഉള്ളൂ, ബാക്കി കൊടുക്കാനുള്ള മീൻ നമ്മുടെ കൂടുതലേ കിടപ്പുണ്ട്. ഈ ഒരു വീശോട് കൂടി നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇനി പോയിട്ട് രാത്രി വരണം. അത് നമുക്ക് അടുത്ത വ്ലോഗായിട്ട് കാണാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമയത്തെ ഫൈനൽ വീശാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ ഫൈനൽ വീശിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഫൈനൽ വീശ് ഒന്നും ഇല്ലാതെ പോകേണ്ടി വരുമോ? ഏയ് എന്തായാലും തൂളി കാണുന്നതായിരിക്കും. എല്ലാ വീശിനും ഒരു തൂളിയെങ്കിലും വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. ഓ കറക്റ്റ്, എത്ര കറക്റ്റ് ഞാൻ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്, രണ്ട് തൂളിയുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ മീനെ മുന്നേ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. അതിൻ്റെ അകത്തു നിന്നും കാര്യമായിട്ടുള്ള കൂടുതലൊന്നും ഇല്ല. പരിപാടിയൊക്കെ അവസാനിപ്പിക്കുകയാണ്. അതാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.